ഹായ് ഫ്രണ്ട്സ്, എം ജെ ക്രിയേഷൻസിൻ്റെ ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബിയർ ബോട്ടിലാണ്. അപ്പം ആദ്യം ഇത് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. അപ്പം ഈ ബ്ലൂ കളറായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോട്ട് പെയിൻറ്റ് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ഫിനിഷിങ് കിട്ടും. രണ്ട് കോട്ട് പെയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അക്രിലിക് പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നു. ഒരു കോട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഉണങ്ങി നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വൈറ്റ് കളറും റെഡ് കളറും പെയിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ആദ്യം വൈറ്റ് കളറിലും റെഡ് കളറിലും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതാ കണ്ടോ. ചെറുപ്പത്തിലൊക്കെ ഈ റോസ് വരയ്ക്കില്ല, ഇങ്ങനെ റാ 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 എന്നിട്ടിട്ട് അങ്ങനെ അങ്ങ് വരച്ച് നോക്കിയതാണ് കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കൈ വെച്ചിട്ട് വരച്ച് നോക്കി. അപ്പോൾ അത് അത്ര ഫിനിഷിങ് തോന്നിയില്ല. അപ്പോൾ ഞാൻ വാട്ടർ കളർ വെച്ചിട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു ചെറിയ കുപ്പിയിൽ കേട്ടോ. കൈ വെച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഭംഗി തോന്നിയില്ല. അപ്പോൾ ആ വാട്ടർ കളറിൽ തന്നെ മോൻ്റെ അടുത്തുണ്ടായിരുന്ന വാട്ടർ കളറിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ബ്രഷാണ്. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് വെച്ചിട്ട് ഒരു ബോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ ആ കുഞ്ഞ് ബോട്ടിൽ ചെയ്തത്. അത് നല്ല ഭംഗിയായിട്ട്, അതിലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡബിൾ കളറ് കൊടുത്തിട്ട് ഞാൻ ഒരു കളറ് ആ ബോട്ടിലിൽ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു കളറ് വരുന്നതിനെക്കാട്ടിലും ഡബിൾ കളറ് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഡബിൾ കളർ എടുത്തതാണ് കണ്ടോ. വെറുതെ അങ്ങ് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ, വളരെ ഈസിയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ റോസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം ഒരു കുഞ്ഞ് റൗണ്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ സൈഡ് ഇങ്ങനെ വെറുതെ വരച്ച് 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 അങ്ങനെ റോസിൻ്റെ പെറ്റൽസൊക്കെ വരയ്ക്കാറുണ്ട് ചെറുപ്പത്തിൽ. ആ ഒരു ഇതിലിങ്ങനെ വെറുതെ വരച്ച് നോക്കിയതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂവ്. അത്ര വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഞാനിതിനെ ഇതിൻ്റെ അടിഭാഗത്ത് പൂവിൻ്റെയൊക്കെ അടിഭാഗത്ത് ഉണ്ടാവില്ലേ ലീഫല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ റോസിൻ്റെ അടിയിലെ ഗ്രീൻ കളറിലെ, അപ്പോൾ അതാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. ജസ്റ്റ് അതേ ബ്രഷ് വെച്ചിട്ട് തന്നെ ഗ്രീൻ കളറ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ലൈൻ ഇട്ടിട്ട് അടിയിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ. എത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇങ്ങനെ അടിയിലെ രണ്ട് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് സെൻറ്ററിലൊരു വര താഴേക്ക് വരച്ചാൽ ശരിക്കും നമ്മുടെ ആ റോസാപ്പൂവിൻ്റെയൊക്കെ അടിഭാഗത്ത് ഉണ്ടാവുന്ന ആ ഗ്രീൻ കളറിലില്ലേ അതുപോലെ വരും. ഇതുപോലെ നമുക്ക് ഈ ബോട്ടിൽ ഫുള്ളായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ കുപ്പിയിൽ ചെയ്തെടുത്തത്, ബേസ് കോട്ടൊന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ ചെയ്തു നോക്കിയതാണ്. മോൻ്റെ വാട്ടർ കളർ ഇരിക്കുന്നതുകൊണ്ട് വെറുതെ കൈ വെച്ച് ഇങ്ങനെ ചെയ്തു നോക്കിയതാണ്. അപ്പം അതിൽ ഭംഗി കണ്ടപ്പോൾ ഞാനിങ്ങനെ ബ്ലാക്ക് കളർ ബേസ് കോട്ട് കൊടുത്തിട്ട് ഈ വർക്ക് ഇതിൽ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലും ഭംഗിയായേക്കുന്ന ആ കളറ് ബേസ് കോട്ടൊന്നും കൊടുക്കാതെ ചുമ്മാ ബോട്ടിലിൽ കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് ബേസ് കോട്ട് കൊടുക്കാതെ ഇതുപോലെ വരച്ചെടുത്താലും നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ആ പൂവിനടിയിലെ ഗ്രീൻ കളർ കൊടുത്തു. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പെയിൻറ്റിൽ ഇങ്ങനെ ടൂത്ത് പിക്ക് മുക്കിയിട്ട് ഇങ്ങനെ കുത്തു കുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഈ പൂവില്ലാത്ത എല്ലാ സ്ഥലത്തും കൊടുക്കുകയാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഈ പൂവ് ഇല്ലാത്ത ബോട്ടിലെ ബ്ലാക്ക് കളർ കാണുന്ന എല്ലായിടത്തും ഞാനിങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുകയാണ്. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി എനിക്ക് ലാസ്റ്റ് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ഇട്ടു എന്ന് മാത്രം. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടൂത്ത് പിക്കിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം വളരെ ചെറിയ ഡോട്ടാണ് വരിക, അത്രേ ആവശ്യമുള്ളൂ. അതാണ് ഭംഗി. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബ്രഷ് എടുത്തിട്ട് ഇത് ചെയ്തതുകൊണ്ട് കുഞ്ഞു ഫ്ലവേഴ്സാണ്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഞാൻ ഈ കുപ്പി മുഴുവനായിട്ടും ചെയ്തു കൊടുത്തു. ഈ കുപ്പിയുടെ മുകൾ ഭാഗം ഇതുപോലെ വൈറ്റ് ഡോട്ട് അടുപ്പിച്ചിട്ട് കൊടുത്തു, അടിഭാഗത്തും ഇട്ടു കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ കുപ്പി.
ഈ കുപ്പിക്കകത്ത് ഞാൻ ബേസ് കോട്ടൊന്നും കൊടുക്കാതെ പിങ്ക് വാട്ടർ കളറാണ് അത് വെച്ചിട്ട് വെറുതെ കൈ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുത്തപ്പോൾ കണ്ടോ, അത് അത്ര എങ്ങാണ്ട് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ വാട്ടർ കളറിൽ തന്നെ ഉണ്ടായിരുന്ന ബ്രഷ് വെച്ചിട്ട് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ്. റെഡ് മാത്രം ചെയ്തപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് രണ്ട് കളർ വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഈ ബോട്ടിൽ കണ്ടോ നല്ല ഭംഗിയില്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കണമെന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലിലും കൊടുക്കാം, അതും ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്, ആർക്കും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ബോട്ടിലാണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.